Hi friends, welcome to Amismo. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ റെസിപ്പികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സദ്യയുടെ പ്രധാന പ്രതി വിഭവമായ പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം വേണ്ടതൊരു പൈനാപ്പിളാണ്. ഇതിൻ്റെ ഫുൾ എടുക്കുന്നില്ല, ഇതിനൊരു ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് തേങ്ങ, തൈര്, രണ്ട് പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, പഞ്ചസാര, ചെറിയ ജീരകം, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആദ്യം ഈ പൈനാപ്പിളിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ നമുക്ക് കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും പിന്നെ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പന്തിരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊരു 5-6 whistle വരെ വേവിച്ചെടുക്കാം. പൈനാപ്പിളിന് എല്ലാവരും വിചാരിക്കും വേവില്ലെന്നാണ് വിചാരിക്കുക, പക്ഷേ നല്ല വേവുണ്ട് പൈനാപ്പിളിന്. എനിക്കൊരു 7 whistle എടുത്ത് നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വേവുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് തേങ്ങ കൊണ്ടുള്ള പച്ചടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 1 teaspoonനോളം കടുകും കറിവേപ്പിലയും 1/2 teaspoon ചെറിയ ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ പൈനാപ്പിളോട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിലേക്ക് നമ്മൾ അരച്ചെടുത്ത നമ്മൾ തേങ്ങ കൊണ്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നിങ്ങൾക്ക് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ഉടച്ച ഒരു തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3 tablespoonനോളം തൈര് ചേർത്ത് കൊടുക്കും. നല്ല പുളിയുള്ള തൈരാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് 3 tablespoonനോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പുളിക്കനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 tablespoonനോളം വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 teaspoonനോളം കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ താളിച്ച് വെച്ച കടുകും വേപ്പിലയും മുളകും എല്ലാം കൂടി ഞാനിപ്പോൾ പച്ചടിയിലേക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞ് പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ റെസിപ്പി, സദ്യയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയും സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.